വിശാല മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുതിയങ്ങാടി യാഹും തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധനായ അബ്ദുൽ ഖാദർ റളിയല്ലാഹുവിന്റെ ചാരത്താണ്. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം. ഷെയ്ഖ് അബ്ദുൽ ഖാദർ യാഹൂ തങ്ങൾ ഹിജറ 12-ാം നൂറ്റാണ്ടിൽ ആർക്കാട് എന്ന പ്രദേശത്താണ് മഹാനവറുകളുടെ ജനനം. ചെറുപ്പത്തിൽ തന്നെ മറ്റുള്ളവരിൽ നിന്നും അകന്ന് ഇലാഹി സ്മരണയിൽ ജീവിതം ചിട്ടപ്പെടുത്തിപ്പോന്നിരുന്ന മഹാനവറുകൾ സൂഫി ത്യാഗീവര്യൻ്റെ ജീവിതം സൃഷ്ടിച്ചെടുത്തിരുന്നു. കുട്ടിക്കാലത്ത് തൻ്റെ കൂട്ടുകാരുമായി കളിവിനോദങ്ങളിൽ ഏർപ്പെടുന്നതിൽ മഹാനവറുകൾ വളരെ അധികം അകലം പാലിച്ചിരുന്നു. പ്രായത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ ചുവടിലും കൂടുതൽ ഇലാഹി സ്മരണയിൽ മഹാനവറുകൾ മുഴകിപ്പോന്നു. ഇലാഹി സ്മരണയുടെ ആധിക്യം കാരണം യാഹൂ എന്ന വിക്ര് കൂടുതൽ പതിവാക്കിപ്പോന്നിരുന്നതിനാൽ അബ്ദുൽ ഖാദിർ എന്ന സ്വന്തം പേരിനേക്കാൾ ജനം ചാർത്തി നൽകിയ യാഹൂ തങ്ങൾ എന്ന പേരിൽ മഹാനവറുകൾ പ്രസിദ്ധിയാർജിച്ചു. നാഗൂർ ഷെയ്ഖിൻ്റെ മക്കാം, ആദംമല തുടങ്ങിയ ഇടങ്ങളിലെ സന്ദർശനം മഹാനവറുകൾ തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിനുള്ള ഹേതുവായി കണ്ടു. കാലങ്ങൾക്കു ശേഷം മലപ്പുറം ജില്ലയിലെ പൊന്നാനിയെ തൻ്റെ തർബീയത്ത് കേന്ദ്രമാക്കി ജീവിതം അവിടേക്ക് പറിച്ചു നട്ടു. പ്രായം 50-നടുത്ത സമയത്ത് തൻ്റെ തട്ടകം പൊന്നാനിക്കടുത്ത പ്രദേശമായ തിരൂർ പുതിയങ്ങാടിയിലേക്ക് മാറ്റി. ജനസേവനത്തിലും മറ്റുമായി ശിഷ്ടകാലം അവിടെ കഴിച്ചുകൂട്ടി. മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ സമകാലികനായിരുന്ന യാഹൂ തങ്ങൾ അലവി തങ്ങളുമായി അഭേദ്യ ബന്ധം പുലർത്തിപ്പോന്നു. യാഹൂ തങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയ മമ്പുറം തങ്ങൾ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനത്തിൽ കണ്ടുപോന്നിരുന്നു. പൊതു അന്നദാനം ഇഷ്ടപ്പെട്ടിരുന്ന മഹാനവറുകൾക്ക് പുട്ടും കറിയുമാണ് ഇഷ്ട വിഭവം. ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും മറ്റും മഹാനവറുകളെ സന്ദർശിക്കുന്നവർക്ക് ഫലം സിദ്ധിക്കുന്നതിനാൽ ജനങ്ങൾക്കിടയിൽ മഹാനവറുകളുടെ സ്വീകാര്യത വർദ്ധിക്കുകയും ചെയ്തു. തൽഫലം കാണിക്കകളും മറ്റു സമ്മാനങ്ങളും മഹാനവറുകളുടെ സവിധത്തിൽ ജനങ്ങൾ സമർപ്പിക്കാൻ തുടങ്ങി. ഇത് മഹാനവറുകളുടെ വഫാത്തിന് ശേഷവും തുടർന്നു പോന്നു. ഈ കാണിക്കകളും കർഷകർ കൂടുതൽ വിളവ് ലഭിക്കാൻ നേർച്ചയാക്കുന്ന നെല്ലും മറ്റും വർദ്ധിച്ചതിനാൽ അത് ലേലം ചെയ്യുവാനും മറ്റും പ്രത്യേകം ദിവസം നിശ്ചയിച്ചു പോന്നു. ഇതാണ് പിന്നീട് പുതിയങ്ങാടി നേർച്ച എന്ന പേരിൽ രൂപപ്പെട്ടത്. ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നേർച്ച ഒരിക്കലും മതപരമായ ചടങ്ങല്ല. ഹിജറ 1266 സഫർ 22 ബുധനാഴ്ച പുതിയങ്ങാടി വിസ്ഡം കോളേജിന് പുറകുവശം വലിയ ഒരു കല്ലിന് സമീപം വെച്ച് മഹാനവറുകൾ വഫാത്തായി. പല മഹാന്മാരുടെ പേരിലും 2 ദർഗകളുള്ളതുപോലെ യാഹൂ തങ്ങളുടെ പേരിലും 2 ദർഗകൾ ഉണ്ട്. വർഷാവർഷം സഫർ 22-ന് മഹാനുഭാവൻ്റെ പേരിൽ വലിയ മൗലിദ് സദസ്സും മറ്റും നടക്കുകയും അസറിനു ശേഷം മഹാനവറുകളുടെ ഇഷ്ടഭക്ഷണമായ പുട്ടും കറിയും വിതരണം ചെയ്യുകയും ചെയ്യാറുമുണ്ട്. നിരവധി കറാമത്തുകൾ കൊണ്ടും ഫലസിദ്ധി കൊണ്ടും ഏറെ പ്രസിദ്ധിയാർജിച്ചതിനാൽ ഇന്നും സന്ദർശക പ്രവാഹത്തിൽ യാതൊരുവിധ കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നത് വളരെയേറെ ശ്രദ്ധേയമാണ്. ഇൻഷാഅള്ളാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.